ആർക്കെല്ലാം ഇഷ്ടമുണ്ടെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിലും വിയോജിക്കുന്നുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ചിലതെല്ലാം ചില സത്യങ്ങളാണ്। ഇന്നത്തെ യുഗത്തിൽ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വലിയ കോൺസിക്വൻസുകൾ ഒന്നും ചില കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഉണ്ടാകുന്നില്ല എങ്കിൽ കാര്യമായിട്ട് ചിലത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് നല്ലത। ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് എന്നുള്ള ഒരു വാക്ക് ഭരണഘടനയിൽ ഇല്ലാത്ത ഒരെണ്ണം എടുത്തു ചേർത്ത് ഗാന്ധിജിയെ പുകഴ്ത്തി 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 ഇന്ന് ഗാന്ധിജി ചെയ്ത ഓരോ തിന്മകളും ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് എത്തിക്കേണ്ടവർ എത്തിക്കുന്നുണ്ട്। നെഹ്റു ഈ നാടിനെ ചതിച്ചതും എത്രത്തോളം തിന്മയിലേക്ക് നയിച്ചു എന്നുള്ളതും വിദേശികളുടെ ഏജന്റ് ആയിട്ട് നെഹ്റു ഭരിച്ചതുമെല്ലാം കരിം പച്ചയ്ക്ക് പറയുമ്പോൾ ജനതയ്ക്ക് പണ്ടുണ്ടായിരുന്ന ഒരു അഞ്ചു മാസം ആറു മാസം മുമ്പ് ഉണ്ടായിരുന്ന വികാരങ്ങളൊന്നുമില്ല। കാരണം നമുക്കറിയാം ഇവരൊക്കെ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നും അവരുടെ ഇല്ലാത്ത മഹത്വമൊക്കെ നമ്മളെ കാണിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെ അറിയാം നമുക്ക്। യഥാർത്ഥത്തിൽ നെഹ്റുവിന് ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ। മുസ്ലിങ്ങളുടെ വോട്ടായാലും ക്രിസ്ത്യാനികളുടെ വോട്ടായാലും ഹിന്ദുവിനെ അവഹേളിച്ചിട്ടാണെങ്കിലും പണ്ഡിറ്റ് എന്ന പേര് വയ്ക്കുക, കാശ്മീരി പണ്ഡിറ്റ് എന്ന സ്ഥാനമാനങ്ങൾ വയ്ക്കുക, താൻ എന്തൊക്കെയോ ആണ് എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് എക്കാലവും ഭാരതീയരെ ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും അടിമകളാക്കിയ മാതിരി നമ്മളെ അടിമകളാക്കിയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക, തനിക്ക് ശേഷം തൻ്റെ മകള്, മകൾക്ക് ശേഷം മകൻ, മകന് ശേഷം മകൻ്റെ മകൻ, ഇങ്ങനെയൊക്കെയുള്ള ധാരണയായിരുന്നു। ഏതായാലും ഗാന്ധിജിയെ യഥാർത്ഥത്തിൽ ആരെ അവസാനിപ്പിച്ചാലും ഗാന്ധിജി യുഗം അങ്ങനെ അവസാനിച്ചു എന്നുള്ളത് ദുഃഖത്തോടുകൂടി പറഞ്ഞിരുന്നവർ ഇപ്പം അത്ര ദുഃഖമൊന്നുമില്ല। ഗാന്ധിജി യുഗം അവസാനിച്ചത് ഒരു പുതിയ യുഗത്തിന് ആരംഭം കുറിക്കാൻ കാരണമായി എന്ന് പറയുന്നു। പല തിന്മകളും പല പല നന്മകൾക്ക് കാരണമാകുന്ന മാതിരി അതുപോലെ തന്നെ നളിനി ഉൾപ്പെടെ ഏഴു പേരെ, എൽ ടി ടി ഇ പ്രവർത്തകർ ഏഴു പേര് രാജീവ് ഗാന്ധിയുടെ കാല് തൊട്ട് വന്നിച്ച് കോൺഗ്രസ്സുകാരാൽ നയിക്കപ്പെട്ട് കോൺഗ്രസ്സിൽ തന്നെ ആരോ ഉദ്ദേശിച്ച മാതിരി ചെയ്യിച്ചതുപോലെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ അടുത്ത് വരാൻ ഏഴു പേരെ അനുവദിക്കുകയും അങ്ങനെ ഒരു ഒരു മനുഷ്യ ബോംബ് വന്ന് രാജീവ് ഗാന്ധിയെ വധിക്കുകയും ഭാരതം അതനുസരിച്ചിട്ട് കുറേയധികം തിന്മകൾ അനുഭവിച്ചു എങ്കിലും ഒരു കുടുംബവാഴ്ച അവസാനിപ്പിക്കാൻ അതിന് സാധിച്ചു എന്നുള്ളത് പറയാൻ പാടില്ലാത്ത, എന്നാൽ വിചാരിക്കാൻ മാത്രം അവകാശമുള്ള, പറഞ്ഞാൽ അതെന്തോ മഹാപാപമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയാതിരിക്കുന്ന ഒന്ന്, 31 വർഷങ്ങൾക്ക് ശേഷം അവരെ വിട്ടയച്ചപ്പോൾ അവർ തികച്ചും വ്യത്യസ്തരായിരുന്നു। അവർ തളർന്നിട്ടൊന്നുമില്ല, അവർ ഇലക്ഷന് നിൽക്കാൻ പോകുന്നു, പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു, പല പൊളിറ്റിക്കൽ പാർട്ടിയും അവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്। അതിൻ്റെ അർത്ഥം അവർ ചെയ്ത കുറ്റത്തോടും അവർ ചെയ്ത തിന്മകൾ എന്ന് നമ്മളൊക്കെ പറയുന്നതിനോടൊന്നും ആർക്കും ഒരു തരത്തിലുള്ള നെഗറ്റീവും ഇല്ല। കാലിത്തീറ്റയുടെ പേരിൽ ജയിലിൽ കിടക്കുന്ന വ്യക്തിയും അയാളുടെ പാർട്ടിയുമായിട്ട് യോജിക്കാൻ ആർക്കും ഒരു പ്രത്യേകതയില്ല। 30, 40, 50 കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന NCP നേതാക്കളുമായിട്ട് സഹകരിക്കാൻ ഇന്ന് രാഷ്ട്രീയക്കാർക്കും ഒരു വിഷമവും ഇല്ല। അത് കാരണം തിന്മയും കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും അതൊന്നും സമൂഹത്തിൽ വളരെ നെഗറ്റീവ് അല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഗാന്ധിജിയെ വധിച്ചതുപോലും ന്യായീകരിക്കാൻ ഇന്ന് ആർക്കും ഒരു വിഷമവും, കേൾക്കുന്നവർക്കും അത് കേൾക്കാനും ഒരു വിഷമവും, നെഹ്റുവിനെ അടപടലം വിമർശിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും അയാളുടെ ഫോട്ടോ, മൗണ്ട് ബാറ്റൻ്റെ ഭാര്യയുടെ പുറകെ നടക്കുന്ന ഫോട്ടോയും പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമെല്ലാം കരിം പച്ചയ്ക്ക് പറയാൻ ഇന്ന് ഭാരതീയർക്ക് ധൈര്യമുണ്ട്। അതുകൊണ്ട് തന്നെ പറയുന്നു ഒരു കുടുംബ വാഴ്ച യഥാർത്ഥത്തിൽ ഇന്നലെ ജയിലിൽ നിന്ന് മോചിതരായവരെ അവസാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാരതം ഇന്നും ഇംഗ്ലീഷുകാരുടെ അടിമകളായി ജീവിക്കുന്നതിന് പകരം നെഹ്റുവിൻ്റെ കുടുംബത്തിൻ്റെ അടിമകളായി ജീവിച്ചേനെ। രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷമുള്ള ഗ്യാപ്പിൽ ഏതായാലും രാഹുൽ ഗാന്ധി എന്ന മന്ദബുദ്ധി അന്ന് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് അയാളെ പ്രധാനമന്ത്രിയാക്കാൻ സാധിക്കാത്തത് കൊണ്ട് പിന്നെ പലരും മാറി 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 വന്നു, കാലം കുറേയായി। ഇന്ന് നെഹ്റുവിൻ്റെ കുടുംബത്തിലുള്ളവരെ വേണ്ട എന്നും
നെഹ്റുവിൻ്റെ കോൺഗ്രസ് നമുക്ക് ഭാരതത്തിൽ വേണ്ടെന്നും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആദർശം അതൊരു ആശയമല്ല ആദർശമായി മാറുന്ന ലെവലിലേക്ക് പോവുകയും എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും സോഷ്യൽ മീഡിയ കൂടി അങ്ങ് ഫ്ലറിഷ് ചെയ്ത് വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നു, ജനങ്ങൾ അറിയുന്നു രാഷ്ട്രദ്രോഹികളെ തിരിച്ചറിയാൻ 10, 68, 70 വർഷമെടുത്തു എന്നുള്ളതുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന ലെവലിൽ. അപ്പോൾ ജയിൽ മോചിതരാവുന്ന രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ വധത്തിൻ്റെ കുറ്റമാരോപിച്ച് ജയിലിലടയ്ക്കപ്പെട്ടവർ 10, 31 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവരേതാണ്ട് അഭിമാനത്തോടുകൂടി വരുമ്പോൾ നമുക്ക് തിരിച്ചും അവരെ പുച്ഛത്തോടുകൂടിയും കുറ്റവാളികളെ കാണുന്ന മാതിരിയും കാണേണ്ട ഒരന്തരീക്ഷമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. ഈ നാടിനെ ഒരുപക്ഷെ ഒരു കുടുംബ വാഴ്ചയിൽ നിന്ന് ലക്ഷിച്ചവരായ അവർക്ക് ഒരുപക്ഷെ ഒരു സെല്യൂട്ട് കൊടുക്കാൻ നമുക്ക് ആർക്കെങ്കിലൊക്കെ മടിയില്ലെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ സെല്യൂട്ട് കൊടുത്തവനെ പുച്ഛിക്കാൻ ഇന്ന് ആരും ഉണ്ടാവില്ല എന്നുള്ളത് വസ്തുതയാണ്.